നമസ്കാരം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ ബോർഡ് പെൻഷനുമൊക്കെ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിന്റെ ഭാഗമായ ബയോമെട്രിക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ താൽക്കാലിക കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് അക്ഷയ സെന്ററുകളിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. ജൂൺ 1 മുതലാണ് അക്ഷയ സെന്ററുകളിലേക്ക് എത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്കുള്ള, അതായത് കിടപ്പ് രോഗികൾക്കുള്ള, അതുപോലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികൾ, അതായത് വാർഡ് മെമ്പർമാർ, വാർഡ് കൗൺസിലർമാർ എല്ലാവരും ആ ഒരു പ്രദേശത്തെ അക്ഷയ സെന്ററുകളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ജൂൺ 1 മുതലുള്ള തീയതികളിൽ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്തി മടങ്ങുന്നതായിരിക്കും. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയാൽ മാത്രമേ കൃത്യമായി ഇനിയുള്ള കാലങ്ങളിലെ പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളിൽ ആർക്കെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ കഴിയില്ലെങ്കിൽ അത്തരം ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ അത്തരം ആളുകളുടെ മസ്റ്ററിംഗ് വീടുകളിലെത്തി നടത്തുന്നതായിരിക്കും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിംഗ്.